വെൽക്കം ടു എറ്റ് അനദർ വ്ളോഗ് ഓഫ് ലൈഫ് സ്റ്റൈൽ ബാംഗ്ലൂർ വ്ളോഗ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വാങ്ങിയ നോട്ടീസ് പിൻ ബോർഡ്. ഇതാണ് പിൻ ബോർഡ്, ഇതൊരു ബോർഡ് പിൻ ബോർഡാണ്. ഈ പിൻ ബോർഡിൻ്റെ റിവ്യൂ ആണ്. പിന്നെ പറയുന്നത് പിൻ ബോർഡ് അല്ലെങ്കിൽ സോഫ്റ്റ് ബോർഡ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഡിസ്പ്ലേ ബോർഡ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സിനെ പിൻ ചെയ്ത് വയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്ക് അത്യാവശ്യമുള്ള നമ്മുടെ മെമ്മോ, നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ബിൽസ്, റെസീപ്റ്റ്സ്, എന്തെങ്കിലും പേപ്പേഴ്സ് അങ്ങനെയൊക്കെ നമുക്കിതിൽ പിൻ ചെയ്ത് വയ്ക്കാം. ഈ പിന്ന് യൂസ് ചെയ്ത് ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇതൊരു 3 ft × 2 ft ഉണ്ട്, അല്ലെങ്കിൽ 1.5 × 2. അപ്പം നമ്മുടെ നമുക്ക് എത്ര മെഷർ ഡൈമെൻഷനാണോ വേണ്ടത് അതനുസരിച്ച് വാങ്ങിക്കും. സോ മെഷർമെൻറ്റ് ഇതിപ്പം കുറച്ച് അത്യാവശ്യം വലുതാണ്, അപ്പം അതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടും. ചെറുതാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവായിരിക്കും. 500 to 1000 റേഞ്ചിലാണ് വരുന്നത്. ഈ ബോർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ വെയിറ്റ് ഒന്നുമില്ല, ഒരു ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. വാളിൽ തൂക്കാൻ പറ്റും. ഇത് ചുറ്റും കാണുമ്പോൾ തന്നെ അറിയാം അലുമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. നല്ല സാറ്റിൻ ഫിനിഷും കണ്ടംപററി ലുക്കാണ്. മാക്സിമം റിജിഡിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് ഒക്കെ നന്ന സെക്യൂർ ആയിട്ട് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. ആ പേപ്പറിനൊന്നും പറ്റുന്നില്ല. നല്ല പിൻസ് ആണ് ഇതിൽ പ്രൊവൈഡഡ്. ഇത് ആമസോണിൽ തന്നെ മെറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. നമുക്ക് ഏത് കളർ വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ചില ബോർഡിലൂടെ പിന്ന് കോംബോ ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ പിന്നെന്ന് പറഞ്ഞ് വാങ്ങാനും കിട്ടും. ഇത് ഓഫീസ്, ഡെസ്ക്, ക്ലാസ്, കോളേജ്, സ്കൂൾ, കിച്ചൺ, എവിടെ, ലോക്കർ റൂം, ചൈൽഡ് റൂം, അങ്ങനെ ഏത് പ്ലേസിൽ വേണമെങ്കിലും ഇത് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് മാനേജർ, ടീച്ചർ, സ്റ്റുഡൻസ്, കിഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മെമ്മോ, നമ്മുടെ പിക്ചേഴ്സ്, കലണ്ടേഴ്സ്, നമ്മുടെ റിമൈൻഡർ, ഇതെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ട് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് 100% മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇത് ഡ്യൂറബിളാണ്, സ്റ്റേഡിയാണ്, ജെന്വൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള നല്ല ഗ്യാരണ്ടിയും വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്ന, നമുക്ക് ഏത് മോഡിൽ വേണമെങ്കിലും വയ്ക്കാം. അതായത് നമുക്കിപ്പം പോർട്രേറ്റ് മോഡലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. എങ്ങനെയാണോ നമുക്ക് വാളിൽ മൗണ്ട് ചെയ്യാൻ ഇഷ്ടം അനുസരിച്ച് ഇവിടെ രണ്ട് വാൾ ഹാങ്ങേഴ്സ്, ഇതുപോലെ ഹാങ്ങർ രണ്ട് സൈഡും പ്രൊവൈഡഡ് ആണ്. ഈ ഹാങ്ങർ വെച്ച് നമുക്ക് രണ്ട് ആണി വെച്ച് തന്നെ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പോർട്രേറ്റ് മോഡിലോ ലാൻഡ്സ്കേപ്പ് മോഡിലോ വയ്ക്കാം. ഇത് ഫ്ലെക്സിബിളാണ്, നല്ല ഹാങ് സ്ലൈഡിങ് ക്ലിപ്സ്, ഹാങ്ങിങ് ക്ലിപ്സ് ഇവിടെ പ്രൊവൈഡഡ് ആണ്. ഇത് അനഡൈസ്ഡ് ആണ്, പോളിഷ്ഡ് ആണ്. ഫ്രെയിം എല്ലാം അത്യാവശ്യം നല്ല, ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വീണാലൊന്നും പറ്റാത്ത നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് വെൽവെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നല്ല അത്യാവശ്യം നല്ല പ്രഗതി സിസ്റ്റംസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നല്ല ഒരു ഫീഡ്ബാക്ക് ഉള്ള, ലോ റിട്ടേൺസ്, ആമസോണിലൊക്കെ റിട്ടേൺസ് തന്നെ വളരെ കുറവാണ്, നല്ല ഫീഡ്ബാക്കാണ്. പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ്, ഡ്യൂറബിൾ സർഫസ് ആണ്. ഇതിൻ്റെ ബുള്ളറ്റിൻ ബോർഡ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യും, നല്ല ലോഞ്ചിറ്റിവിറ്റി ലൈഫുള്ള ഒരു ബോർഡ് തന്നെയാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെക്യൂർ ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. എലിഗൻ്റ് ആയിട്ടുള്ള ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആണ്, എൻവയറമെൻറ്റ് വളരെ പെർഫെക്റ്റ് ആണ്. ഹോം, സ്കൂളിലൊക്കെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡിങ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സ്പേസിന് കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ ഭംഗി തരുന്നു എന്നുള്ളതാണ്. ഇത് സ്ട്രോങ് ആണ്, എഡ്ജസ് എല്ലാം നല്ല പ്രോപ്പർലി സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഡ്ജസ് ആണ്. ആൻഡ് വെതർ പ്രൂഫ് ആണ്, നല്ല ഫിനിഷും ഡ്യൂറബിളുമാണ്. ലൈറ്റർ വെയ്റ്റ് ആണ്. സ്കൂളിലെല്ലാം നമുക്ക് കാണാം ഒരു കുട്ടികളുടെ പ്രീ കെ ജി, എൽ കെ ജിയിലെല്ലാം അവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ, അതായത് അവർ ചെയ്ത ആക്ടിവിറ്റീസും എല്ലാം തന്നെ ഈ പിൻബോർഡിലായിരിക്കും പിൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രിയേറ്റീവ് വർക്ക്, അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ അവരുടെ നോട്ടീസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓഫ് ഐസ് നമ്മുടെ മുമ്പുണ്ടെങ്കിൽ നമ്മളിത് എന്നും കാണാനുള്ള, ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും മോട്ടിവേഷൻ, എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ ടൈം ടേബിൾ, ഇതെല്ലാം നമുക്കിതിൽ ഒട്ടിച്ച് വയ്ക്കാം. നമ്മൾ വരച്ച പിക്ചേഴ്സ് വീട്ടിലാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് വയ്ക്കാമെന്നാണ്. കൂടുതൽ യൂസ് ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മാനേജർ, ടീച്ചർ, വർക്കിംഗ് മെൻ, വിമൻ, ഇവരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഷെഡ്യൂളിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ അടുത്ത ദിവസം രാവിലെ എണീക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഒരു പെന്ന് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ, ഒരു പെന്ന്, ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് വന്നാൽ അത് സ്റ്റിക്ക് ചെയ്യാനൊക്കെ വളരെ ഇതായിട്ട് പോട്ടും. ഇവിടെ ഒട്ടിക്കാൻ പറ്റത്തില്ല. ഇത് മൾട്ടി കളറാണ്. ഇത് ഹോമിൽ യൂസ് ചെയ്യുന്നു, സ്കൂളിൽ യൂസ് ചെയ്യുന്നു. നമ്മുടെ ഷെഡ്യൂൾസ് എല്ലാം പിൻ ചെയ്യാൻ പറ്റും. ഇത് വാളിൽ ഇത് പ്ലെയിൻ ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ നീഡിൽ, നല്ല നീഡിൽസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പിൻ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് ഇൻസേർട്ട് ചെയ്യുകയും റിമൂവ് ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഇതുപോലെ ഒരു, ഇത് ഞാൻ ഇതിൻ്റെ കൂടെ കോംബോ അല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. ഇതുപോലെ ഒരു 150, 100, 120, 150 പിൻസ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇതിൽ ഇത് വളരെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാം, കാരണം ഒരു ഡ്രോയറിലൊക്കെ സ്റ്റോർ ചെയ്യാം. കാരണം ഈ ബോക്സിലായിട്ട് പെട്ടെന്ന് കളഞ്ഞു പോകുന്നില്ല. നല്ലൊരു ഹെഡാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള, റൗണ്ട് ആയിട്ടുള്ള സ്റ്റീലാണ്. പെട്ടെന്ന് റിമൂവ് ചെയ്യാം, പെട്ടെന്ന്
ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യാം. അലുമിനിയം സോഫ്റ്റ് ബോർഡ് ആണ് യൂസ് ചെയ്യുന്നത്. വെൽവെറ്റ് ക്ലോത്ത് ആണ്. 60x45x3 cm ആണ് ഇത് യൂസ് ചെയ്യുന്നത്. 3 ഹോൾഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നല്ല 2 ഹോൾഡർ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. നല്ല സാറ്റിനൽ ഫിനിഷാണുള്ളത്. നല്ല ABS കോർണർ ആൻഡ് നല്ല സുപ്പീരിയർ ആയിട്ടുള്ള പ്രോഡക്റ്റ്. വെൽവെറ്റ് ക്ലോത്ത് ആണ് യൂസ് ചെയ്യുന്നത്. നല്ല സ്റ്റേബിൾ ആണ് ആൻഡ് നല്ല സ്ലീക്ക് അലുമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. കോർണർ എല്ലാം തന്നെ നല്ല റൗണ്ടഡ് ആണ് എന്നുള്ളതാണ്. ബിസിനസ് പർപ്പസിനായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഡിസ്പ്ലേ സ്റ്റാൻഡായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് സ്കൂളിലായാലും ഇവിടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എക്കണോമിക്കലാണ്. ഇതിപ്പോൾ നല്ല പ്ലാസ്റ്റിക് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. നല്ല അലുമിനിയം ഫ്രെയിമാണ്. നല്ല സ്റ്റിഫായിട്ട് വാർപ്പേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ആൻഡ് അലുമിനിയം ഫ്രെയിം തന്നെ നല്ല ഒന്ന് ചെറുതായിട്ട് താഴെ വീണാലും ഒന്നും പൊട്ടുന്നില്ല. ചൈൽഡ് സേഫാണ്. കാരണം അതിൻ്റെ കോർണേഴ്സ് ഒന്നും വളരെ കൂർത്ത കോർണേഴ്സ് അല്ല. ഡിസ്പ്ലേ ബോർഡിലൊക്കെ യൂസ് ചെയ്യാം. മാഗ്നറ്റ് ഉള്ള ബോർഡുകളും അവൈലബിൾ ആണ്. എക്കണോമിക്കലാണ് ആൻഡ് മാക്സിമം സ്റ്റിഫ്നെസ്സും വാർപ്പേജും പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല നമുക്ക് പിക്ചേഴ്സോ മെമ്മോസോ കലണ്ടറോ മെനു റിമൈൻഡേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് ഇതിൻ്റെ ഈ ബുള്ളറ്റിൻ ബോർഡിൻ്റെ ലൈഫിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ ഡ്യൂറബിൾ സർഫസ് ആണെന്നുള്ളതാണ്. സോ ഒരു പെർഫെക്റ്റ് ഫീല് തരുന്നു. നല്ല പെർഫെക്റ്റ് ആൻഡ് സ്റ്റൈലിഷ് ആൻഡ് ഒരു അഡീഷണൽ സ്ട്രോങ് കൂടെയാണ് എന്നുള്ളതാണ്. ആൻഡ് വെതർ പ്രൂഫാണ്. നല്ലൊരു ഫിനിഷ് ഇതിലുണ്ട്. അപ്പം നമ്മുടെ കൺമുമ്പ് തന്നെ ആ മെമ്മോ കലണ്ടർ നമ്മുടെ മോട്ടിവേഷൻ എന്തെങ്കിലും അല്ലെങ്കിൽ ചാർട്ട് അങ്ങനെയൊക്കെ പിൻ ചെയ്ത് വെക്കാം. വെറുതെ വാളിലൊരു സെലോ ടേപ്പ് പിൻ ചെയ്യുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും നമ്മുടെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യുന്നു. നമ്മുടെ ഷെഡ്യൂൾ ടാസ്ക് എല്ലാം തന്നെ നമുക്കിതിൽ പിൻ ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. നല്ല ഒരു പിന്നും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന പിൻസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും ചാർട്ട് ഒരു അത്യാവശ്യം ഒരു ഇത്രയും വലിപ്പമുള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ മിക്ക ഇതും നമുക്കിതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.